നിനക്ക് വേണം മൂസ, സി ഐ ഡി മൂസ. ഏയ് സമൂസ വേണോ? എനിക്കൊന്നും വേണ്ട. അല്ലെങ്കിലും കൊള്ളത്തില്ലടാ, ഞാനിതിപ്പോ നാലാമത്തതാ. ഈ ലോട്ടറി എടുക്കുന്നത് പോലെ അടുത്തതിന് ടേസ്റ്റ് ഉണ്ടാവുന്ന ഒരു എടുത്തോണ്ടിരുന്നു. എല്ലാത്തിനും ഒരേ ടേസ്റ്റ്. ഡാ ഞാൻ പറഞ്ഞല്ലേ, സത്യയെ പുറത്താക്കാൻ നിന്റെ ചേച്ചിയും ആ പൂജയും ഏത് നാറിയ കളിയും കളിക്കുന്നു. ഇതിനെ നാണംകെട്ട കളി എന്ന് പറയാൻ പറ്റില്ല, തെമ്മാടി തരുന്ന വേണം പറയാൻ. ഡാ ദിവ്യ കാണാൻ പോകുമ്പോഴൊക്കെ സത്യയുടെ മുന്നിൽ ചെന്ന് പെടും. നമ്മളതിനെ അപശകനം എന്നൊക്കെ പറയുമെങ്കിലും നീ എന്നൊക്കെ സത്യയെ കാണുന്നു അന്നൊക്കെ നിനക്ക് സന്തോഷം കിട്ടുന്ന എന്തെങ്കിലും നടക്കാറില്ലേ? എനിക്ക് അവളോട് ശത്രുതി ഒന്നും ഉണ്ടായിരുന്നില്ല. വാശിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുന്നു എന്നല്ലാതെ, സത്യം പറഞ്ഞാ അതൊക്കെ ഞാൻ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഡേയ് നിന്റെ ചേച്ചിയാണ്ട് പറയല്ല, ഇത്രയും കുട്ടിലെ തന്ത്രമുള്ള ഒരു സ്ത്രീയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ചേച്ചിയായി പോയി, അല്ലായിരുന്നെങ്കിൽ ഒരെണ്ണം അവൾക്കും കിട്ടിയനെ. ഡാ പെണ്ണിനെ തല്ലിയതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ അവരതങ്ങ് മറക്കും, വീണ്ടും പഴയതുപോലെ ആവും. നേരെ മറിച്ച് അപമാനിക്കപ്പെട്ട അവരത് മരണം വരെ മനസ്സിൽ കൊണ്ടു നടക്കും. തരം കിട്ടുമ്പോഴൊക്കെ ശത്രുവിന്റെ നേരെ അവരത് ആയുധമാക്കുകയും ചെയ്യും. സത്യയ്ക്ക് പേറ്റിരിക്കുന്നതേ അപമാനമാണ്. മരണം വരെ അപമാനിക്കപ്പെട്ടതിന്റെ പക അവളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. എനിക്കെന്തായാലും അവളെ ചെന്നൊന്ന് കാണണം, ക്ഷമ ചോദിക്കണം. എടാ അവള് നിന്നെ ആട്ടി ഓടിക്കും. ഈ അവസ്ഥയിൽ അവളുടെ ഏത് ആട്ടും തുപ്പും സഹിക്കാൻ ഞാൻ തയ്യാറാ. ഡേയ് നിനക്ക് എന്തോടാ പറ്റിയത്? സത്യ ഒരു സാധാരണ പെണ്ണല്ല, കാര്യം പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവും. ശ്രുതി നീ ധൃതി വെക്കല്ലേ, നിന്റെ അച്ഛൻ പറഞ്ഞതുപോലെ അവളുടെ മനസ്സൊന്ന് തണുക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. അല്ല നീ കുടിച്ചു കഴിഞ്ഞു? വേണ്ട എനിക്ക് മതി. വേണ്ടേ? അതിന് സംശയം വേണ്ട, അവൾ അവളുടെ വർക്ക്ഷോപ്പിൽ കാണും. പക്ഷെ ഇന്നെന്തായാലും നീ അവളെ കാണാൻ പോണ്ട, നാളെ ആവട്ടെ. വാ വന്ന് വണ്ടി കയറി. ഡേയ് വന്ന് വണ്ടി കയറേ.